കേരളത്തിലെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അത് നഗരസഭയാവാം മുനിസിപ്പാലിറ്റി ആവാം പഞ്ചായത്താവാം അവിടെയൊക്കെയുള്ള ഗാർഹിക മാലിന്യ സംസ്കരണം ഗാർഹികം മാത്രമല്ല വ്യവസായിക മാലിന്യങ്ങളുണ്ട് വ്യാപാര മാലിന്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഗാർഹികവും വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതാണ് മുനിസിപ്പൽ വേസ്റ്റ് എന്നർത്ഥത്തിൽ വരുന്നത് മറ്റേതൊക്കെ മെഡിക്കൽ വേസ്റ്റാണ് അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റാണ് നമുക്ക് മുനിസിപ്പൽ വേസ്റ്റ് എന്ന നിർവചനത്തിൽ നിയമം പറയുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാന കടമയായി പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി പറയുന്ന ഒരു കാര്യം മാലിന്യ സംസ്കരണമാണ് ശുചിത്വം എന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായ ജോലിയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടും അതിലേറെ കേരളത്തിൽ നടന്ന നിരവധി ജനകീയ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടും ഈ വിഷയത്തിൽ എനിക്കുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം ഒന്നാമതായി കേന്ദ്രീകൃതമായൊരു മാലിന്യ സംസ്കരണ സംവിധാനം എന്നത് കേരളത്തിൽ ഇതുവരെ ശാസ്ത്രീയമായി നടപ്പാക്കിയിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥ കേരളത്തിലെ നീരൊഴുക്ക് മഴയുടെ ലഭ്യത ഭൂമിയുടെ ടോപ്പോഗ്രഫി ഇതും അതുപോലെ മലയാളിയുടെ ജീവിത ശൈലിയും ഇതെല്ലാം തന്നെ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുകയാണ് പ്രത്യേകിച്ചും കേന്ദ്രീകൃതമായ മാലിന്യം സംസ്കരിക്കുമ്പോൾ വികേന്ദ്രീകരിച്ച മാലിന്യ സംസ്കരണത്തിന് വ്യത്യസ്തമായി നമുക്ക് വേർതിരിക്കപ്പെട്ട മാലിന്യങ്ങളെ ഒരു തലത്ത് സംസ്കരിക്കാൻ കഴിയും ഇപ്പം ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളെ നമ്മൾ പൊതുവായി വേർതിരിക്കാറുണ്ട് ജൈവ മാലിന്യങ്ങൾ മാത്രമാണ് നേരിട്ട് ജൈവ സംസ്കരണം സാധ്യമാവുന്നത് എന്ന് പറഞ്ഞാൽ അലിയുന്ന അല്ലെങ്കിൽ ബാക്ടീരിയലായി അല്ലെങ്കിൽ മറ്റു രീതിയിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്യപ്പെടുന്ന ജൈവമായി കൺവെർട്ട് ചെയ്യപ്പെടുന്നവയാണ് ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ആ ജൈവ മാലിന്യങ്ങൾ നമുക്ക് സംസ്കരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് കമ്പോസ്റ്റ് അടക്കമുള്ള മാർഗങ്ങൾ അത് ഓപ്പൺ കമ്പോസ്റ്റ് ഉണ്ട് ക്ലോസ് കമ്പോസ്റ്റ് ഉണ്ട് കമ്പോസ്റ്റുണ്ട് ഉണ്ട് പക്ഷേ നമ്മുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടത് നമുക്ക് ഇത് വേർതിരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് സോഴ്സിൽ നിന്ന് വേർതിരിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് മാലിന്യ സംസ്കരണം കേന്ദ്രീകൃതമായി സാധ്യമേ അല്ല കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോയാൽ ഉദാഹരണത്തിന് ഒരു പ്ലാസ്റ്റിക് കേസിൽ നിങ്ങൾ ഭക്ഷ്യ മാലിന്യങ്ങൾ കൊണ്ടൊരിടത്തിട്ടാൽ അത് പട്ടി പോലും തിന്നില്ല നേരെ മറിച്ച് ജൈവ നിങ്ങൾ വെറുതെ റോട്ടിൽ കുറേ വെതറിയാൽ പോലും അത് പ്രകൃതിക്ക് അത് നശിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളുണ്ട് കുറേ നശിപ്പിച്ചേക്കും പക്ഷേ ഒരു പ്ലാസ്റ്റിക് കേസിലാണെങ്കിൽ അത് നശിക്കില്ല അപ്പോൾ കേന്ദ്രീകൃതമായ വെർമി കമ്പോസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളിലാണ് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങളുടെയോ ഒരു ചെറിയ അംശമുണ്ടെങ്കിൽ പോലും അത് വലിയ പരാജയമായിരിക്കും നമ്മുടെ നാട്ടിൽ കളക്ഷൻ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ മാലിന്യം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അത് വേർതിരിക്കണം എന്നത് വളരെ തുടക്കം മുതൽ ഞങ്ങളൊക്കെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് അത് ഗവണ്മെൻറ്റിൻ്റെ മാത്രം ജോലിയല്ല മുനിസിപ്പാലിറ്റിയുടെ മാത്രം ജോലിയല്ല പൗരന്മാരുടെ കടമ കൂടിയാണ് അങ്ങനെയും മാലിന്യം കളക്ട് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത് ജൈവമാലിന്യങ്ങൾ നമ്മുടെ തൊണ്ണൂറ് ശതമാനം ജൈവമാലിന്യങ്ങളും വികേന്ദ്രീകൃതമായി സംസ്കരിക്കാൻ കഴിയുന്നവയാണ് കാരണം ഈവൻ ഫ്ലാറ്റുകളിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയും ഒരു ഫ്ലാറ്റിന് നൂറ് വീടോ ഇരുന്നൂറ് വീടോ ഉണ്ടെങ്കിൽ അവർക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം ജൈവമാലിന്യം അവിടെ തന്നെ സംസ്കരിക്കാം വികേന്ദ്രീകൃതമായ ജൈവമാലിന്യം സംസ്കരണ സംവിധാനം എന്നാൽ അജൈവ വസ്തുക്കൾ സാധാരണ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ അജൈവ വസ്തുക്കളുടെ ഒരു ഗുണം അവ നമുക്ക് ശേഖരിച്ച് വയ്ക്കാവുന്നതാണ് കുറേ കാലത്തേക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും കുപ്പിയാണെങ്കിലും മരകഷ്ണങ്ങളാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്കത് ശേഖരിച്ച് വയ്ക്കുകയും ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ അത് എടുത്തുകൊണ്ടുപോയി അത് സംസ്കരിക്കേണ്ട പണി യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിക്കാണ് ഇവിടെ ചെയ്യുന്നത് വിളപ്പിൽശാല മുതൽ ഒരു പത്ത് സ്ഥലം കേരളത്തിൽ ഞാൻ പറയാം തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയും കൊല്ലത്ത് കുരിപ്പുഴയും ആലപ്പുഴയിൽ സർവോദയപുരവും കോട്ടയത്ത് വടവാതൂരും എറണാകുളത്ത് ബ്രഹ്മപുരവും തുടങ്ങി കോഴിക്കോട് ഞെളിയൻപറമ്പും കണ്ണൂർ ചേളോറയും തലശ്ശേരി പെട്ടിപ്പാലവും അടക്കം നിരവധി ഇടങ്ങളിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം ആരംഭിക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും കാരണം ആ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല ഈ മാലിന്യം ഇന്ന് കൊണ്ടുപോകുന്ന മാലിന്യം ജൈവ മാലിന്യം ഇന്ന് സംസ്കരണത്തിന് സാധ്യമാകുന്ന തരത്തിൽ മൂടിയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളേക്കത് മഴ മടിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ഇത് കൂട്ടിയിട്ടാൽ ഇവിടെ വലിയ തോതിൽ മഴ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമാണ് അങ്ങനെ വന്നാൽ ഈ മാലിന്യങ്ങൾ നീർ നീർ ഒഴുക്കുകളിലേക്ക് ജലസ്രോതസ്സുകളിലേക്ക് പടരും അത് തോടുകളാവാം പുഴകളാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കായലുകളോ കനാലുകളോ ഒക്കെ ആവാം അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകും മൂന്നാമത് ഇതിൽ വെള്ളം വീണാൽ ഇതിൽ നിന്ന് ലീച്ചേറ്റുണ്ടാകും വെള്ളം താഴേക്ക് വലിക്കും ആ ലീച്ചയറ്റ് ഈ പറഞ്ഞതുപോലെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും അവരുടെ കിണറു മലിനമാക്കും വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയില്ല കേരളത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലായിടത്തും ജനങ്ങൾ അതിശക്തമായി ഇതിനെതിരെ വന്നത് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ വന്നത് അങ്ങനെ വരുമ്പോൾ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം ജൈവമായി കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല എന്നും വികേന്ദ്രീകൃതമായാണോ വേണ്ടത് എന്നും അന്ന് തന്നെ പറഞ്ഞിട്ടും ഒരു തരത്തിലും സർക്കാരുകൾ അതിന് മുതിർന്നില്ല ഏറ്റവും ഒടുവിലാണ് പ്രത്യേകിച്ചും എല്ലാം പരാജയപ്പെട്ടപ്പോൾ നേരത്തെ പറഞ്ഞ് എല്ലാം തന്നെ പൂട്ടേണ്ടി വന്നു ബ്രഹ്മപുരം മാത്രമാണ് പൂട്ടാതെയുള്ളത് ബ്രഹ്മപുരത്തിൻ്റെ കാര്യം നമുക്കറിയാം മഹാദുരന്തമാണ് പതിനാല് ദിവസമാണ് ഏതാണ്ട് ഒരു ലക്ഷം ടൺ പ്ലാസ്റ്റിക് കൊച്ചി നഗരത്തിനടുത്ത് നിന്ന് കത്തിയത് അതിൻ്റെ പുക മുഴുവൻ ഈ പ്രദേശത്തുണ്ട് അതിൻ്റെ ചാരം മുഴുവൻ അവിടെ കിടപ്പുണ്ട് അത് ഈ മഴയെത്തൊലിച്ച് കടമ്പ്രയാറിലും കായലിലും കടലിലേക്കും പോയിട്ടുണ്ട് പ്ലാസ്റ്റിക് കത്തിയാൽ അതിൻ്റെ ചാരത്തിൽ എന്തെല്ലാം കെമിക്കൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജൈവ മാലിന്യം അജൈവ മാലിന്യം സോഴ്സിൽ സെഗ്രിഗേറ്റ് ചെയ്ത് വേർതിരിച്ച് ജൈവ പരമാവധി വികേന്ദ്രീകൃതമായി സംസ്കരിച്ച് അജൈവ മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുക എന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം രണ്ടാമത്തെ വഴി രണ്ടാമത്തെ കാര്യം ഇതിൽ ആ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കലാണ് കേരളത്തിൽ മാലിന്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റം യാത്രയിലുണ്ടായ മാറ്റം ഭക്ഷണം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് പാചകം ചെയ്യുന്ന ആളുകളും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭക്ഷണം കൂടുതൽ വാങ്ങിക്കേണ്ടി വരും ഒരുപാട് വേസ്റ്റ് വരും വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെങ്കിലും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി പിന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെയൊക്കെ പാക്കിംഗ് ആണ് പാക്കിംഗ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാലിന്യ സംസ്കരണത്തെ ഏറ്റവും കൂടുതൽ അപകടകരമാക്കുന്നത് അല്ലെങ്കിൽ അസാധ്യമാക്കുന്ന ഒരു തരത്തിൽ കാരണം നമ്മൾ വാങ്ങിക്കുന്നത് അഞ്ച് ഗ്രാം അല്ലെങ്കിൽ പത്ത് ആണെങ്കിലും അതിനുമുണ്ടാകും ഒരു പ്ലാസ്റ്റിക് കവർ ചിലപ്പോൾ അതിന് വീണ്ടും മേലെ ഒരു കടലാസ് കവർ അതിന് മീതെ ചിലപ്പോൾ ഭക്ഷ്യ സാധനങ്ങളാണെങ്കിൽ അതിനകം സിൽവർ പേപ്പറിൻ്റെ കവർ ഇങ്ങനെ തുടങ്ങി നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുക്കളുടെ പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ വലിയൊരു തോതിലുള്ള അജൈവ മാലിന്യങ്ങൾ അതോടുകൂടി രൂപപ്പെടുന്നുണ്ട് ഈ ഭക്ഷ്യവസ്തുക്കൾ കലർന്ന ഈ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകിച്ചും പാക്കഡ് ഇപ്പം നമ്മളൊരു കറി ഒരു ഇതിൽ മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗതികൾ മേടിക്കുകയാണെങ്കിൽ അത് ഇതിൽ പറ്റി പിടിച്ചിരിക്കും ഇതെല്ലാം കൂടി നമ്മളെടുത്ത് പുറത്തിടും ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും അത് സംസ്കരിക്കാൻ കഴിയില്ല ഒരു രീതിയിലും ഒരു സംസ്കാരം നടക്കില്ല അത് റോട്ടിലും നാട്ടിലുമൊക്കെ നിരന്ന് കിടക്കും ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് തിരുവനന്തപുരം ഒരിക്കൽ ശുചിത്വ നഗരമായി നമ്മൾ പ്രഖ്യാപിച്ചതാണ് ശുചിത്വ നഗരമായി നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു തമാശ മാലിന്യം വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതിയെന്നാണ് നമ്മൾ ഒക്ടോബർ രണ്ടിന് ഒക്കെ ശുചിത്വം ഉണ്ടാക്കും അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ മാലിന്യ ഒക്കെ എടുത്ത് പിന്നെ എവിടെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി അത് ജനങ്ങളും അങ്ങനെ തന്നെയാണ് എൻ്റെ മാലിന്യം നിങ്ങളുടെ വീട്ടിലിട്ടാൽ എൻ്റെ പ്രശ്നം തീർന്നു പിന്നെ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ല അപ്പോൾ നാട്ടുകാരുടെ മുഴുവൻ മാലിന്യം വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ നാട്ടുകാരുടെ പ്രശ്നം തീർന്നു പിന്നെ ആ കൊണ്ടുവരുന്ന സ്ഥലത്തെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏത് നഗരത്തിൽ പോയാലും പട്ടണത്തിൽ പോയാലും ഈവൻ ഗ്രാമത്തിൽ പോയാലും കേരളത്തിൽ ഗ്രാമം ഉണ്ടോയെന്ന് എനിക്കറിയില്ല നഗരവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും മാലിന്യം കൊന്നുകൂടി കിടക്കുന്നതാണ് രണ്ടാമത് ഈ മാലിന്യം നിങ്ങൾ എങ്ങനെ ഇട്ടാലും അതിശക്തമായ മഴയുള്ള കേരളത്തിൽ അത് ജലസ്രോതസ്സുകളിലേക്ക് പോകും കേരളം നമുക്ക് നാൽപ്പത്തിനാല് നദിയുണ്ട് ഒരുപാട് ഉപനദികളുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് തോടുകൾ ഒരു ജില്ലയിൽ പോലുമുണ്ട് ആ തോടുകളിലേക്ക് ഇത് വീഴും ആ തോടുകളിൽ ഇത് വീണാൽ നമുക്ക് പിന്നെ നമ്മൾ സമാധാനമായി തോട്ടിൽ മാലിന്യം വീണാൽ പിന്നെ നമുക്ക് പണിയില്ല ഏത് തോട് നിങ്ങൾ പരിശോധിക്കൂ ആ തോടുകളെല്ലാം തന്നെ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ഈ അമഴഞ്ചാൻ തോട് അത് മാലിന്യം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ എനിക്കും ഒരു അത്ഭുതമില്ല അമഴഞ്ചാൻ തോട് മാത്രമല്ല തിരുവനന്തപുരത്ത് ഏത് തോടെ എടുത്താലും ഇതുതന്നെയാണ് സ്തി കൊച്ചിയിലെ തോടെ എടുത്താലും ഇത് തന്നെയാണ് ശരി കോഴിക്കോട് പോയാലും തൃശ്ശൂർ പോയാലും ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു മഴയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാരണം നമ്മുടെ കാനാലുകൾ കാനകൾ മുഴുവൻ ഈ മാലിന്യം കൊണ്ട് അടഞ്ഞു കിടക്കുക അപ്പോൾ എറണാകുളത്തൊക്കെ മഴ പെയ്താൽ വെള്ളം കാനയിൽ പോകില്ല കാരണം കാന അടഞ്ഞി കിടക്കുകയാണ് അപ്പോൾ ഈ വെള്ളം വെള്ളപ്പൊക്കമായി വരും ഈ വൃത്തികെട്ട വെള്ളം പുറത്തേക്ക് വരും ഇപ്പം നമ്മുടെ എറണാകുളം തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ ഒക്കെ അടുത്ത് ഒരു മഴ പെയ്തിട്ട് നമ്മൾ ചെന്ന് നിന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ മാലിന്യം മാത്രമല്ല പലപ്പോഴും നമ്മൾ പുറത്തേക്ക് വിടുന്ന മാലിന്യം അതാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മൾ വിചാരിക്കുന്ന മാലിന്യം കൊച്ചി കായലിലേക്കോ കടലിലേക്കോ പോകും ഇപ്പോൾ കടലാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ തോതിൽ ഈ പറഞ്ഞ നമ്മൾ പുറത്തേക്കിട്ട മാലിന്യങ്ങളൊക്കെ വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ കാലത്ത് നമ്മൾ കണ്ടതാണ് എല്ലാ പുഴയിൽ നിന്നും കരയ്ക്ക് കയറി വരുന്ന വെള്ളത്തോടൊപ്പം ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് പാത്രങ്ങളും മറ്റു താങ്കളും ഒരുപാട് കയറി വരും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇട്ടതാണ് ആമേഴഞ്ചാം തോടിൽ അതുപോലെ റെയിൽവേ ആണോ കുറ്റം കോർപ്പറേഷൻ ആണോ കുറ്റം സർക്കാരാണോ കുറ്റം എന്നൊന്നും നമ്മൾ നോക്കണ്ട ആ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടത് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് സാധനങ്ങളിട്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന രീതിയിൽ നിന്നാണ് ഞാനിതിനെ കാണുന്നത് ജനങ്ങൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായി സഹകരിക്കേണ്ടതുണ്ട് ഒരു സംശയവുമില്ല പക്ഷേ അതോടൊപ്പം നമ്മുടെ നഗരസഭകൾ പഞ്ചായത്തുകൾ അവരുടെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ എത്ര കോടി രൂപ കൊച്ചിൻ കോർപ്പറേഷൻ അതുപോലെ തിരുവനന്തപുരം ഞാൻ കൊച്ചിൻന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എത്ര കോടി രൂപ ഇതിൻ്റെ പദ്ധതികൾക്കായി ഒന്ന് ചിലവഴിച്ചിട്ടുണ്ട് ബ്രഹ്മപുരത്തിന് തന്നെ എത്രയായിരം കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം നമ്മുടെ വിദഗ്ധർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ പോയിട്ടുണ്ട് എഞ്ചിനീയർമാർ പോയിട്ടുണ്ട് വലിയ സംഘടനാ നേതാക്കൾ പോയിട്ടുണ്ട് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒന്നും നടക്കാതിരുന്നെന്തി ഒന്നാമത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്ന ഒരു സംഗതിയല്ല മാലിന്യ സംസ്കരണം ഇപ്പോൾ തമിഴ്നാട്ട് ചെയ്യുന്ന കാര്യം കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല കാരണം കേരളത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വേണം കേരളത്തിലെ മാലിന്യ സംസ്കരണം ചെയ്യാൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം അവിടെ ഒരു രോഗിക്കുകൊടുത്ത മരുന്ന് അതേ മരുന്ന് ഇവിടുത്തെ രോഗിക്ക് ഒരു ഡോക്ടർ കൊടുക്കില്ല കാരണം ഈ രോഗിയുടെ ശാരീരിക അവസ്ഥ നോക്കണം അപ്പോൾ കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിൽ വളരെ വലിയ ജനകീയമായൊരു പങ്കാളിത്തം വേണം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് സംബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികൾ ഇടപെടേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയ കക്ഷികളാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും വാചകമടിയിലൊഴിച്ചാൽ മാലിന്യ സംസ്കരണത്തിൻ്റെ അന്തസ്വത്ത് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷിയും കേരളത്തിൽ ഇല്ല എന്ന് നിർബന്ധമായി എനിക്ക് പറയാൻ കഴിയും കാരണം ഇരുപത്തേഴ് വർഷമായി ഇവരൊക്കെയായി മാറി മാറി വരുന്ന സർക്കാരുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുമ്പോൾ അവർ തരുന്ന ഒരു കാര്യം ഞങ്ങൾക്കിതെവിടെങ്കിലും കൊണ്ടിട്ടാൽ മതി എന്ന് തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോട്ടിൽ നിന്ന് നമ്മൾ കണ്ടു മാലിന്യ കൂമ്പാരങ്ങൾ കൂമ്പാരങ്ങളെടുത്ത് അത് എവിടെ കൊണ്ടിടാൻ എന്ന് നമുക്കറിയോ എനിക്കറിയില്ല അതിട്ടാൽ വേറെ അടുത്ത വേറെ തോട്ടിലേക്ക് പോകും അടുത്ത അത് വേറെ തോട്ടിലേക്ക് പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ശാശ്വതമായി ഇതിനൊരു പരിഹാരം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം അതിനുള്ള നിയമങ്ങളുണ്ട് അതിന് നിരവധി കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി നമ്മുടെ പാക്കിംഗ് രീതികൾ നമ്മുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ് നമ്മളിത് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബോട്ടിൽസാണ് അത് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ബോട്ടിലുണ്ട് അതിൽ കൂടുതലുണ്ട് ഈ നമ്മുടെ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ എത്ര ആയിരം ബോട്ടലുകളാണ് വരുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ബോട്ടിൽ എടുക്കാൻ വേണ്ടി ബോട്ടിൽ രൂപത്തിൽ സാങ്കേതികം വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ആയിരക്കണക്കിന് ബോട്ടിലുകൾ നിങ്ങൾക്ക് ഏത് ജലസ്രോതസ്സിൽ ചെന്നാലും ഏതിടത്തിൽ ചെന്നാലും കാണാം മണ്ണ് കുഴിച്ചാൽ അതിനിടയിൽ ഇതാ വരിക അതിന് ചെയ്തിട്ടുള്ള മണി പലപ്പോഴും ഇതിനെ ലാൻഡ് ഫില്ലിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കാണിക്കും ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് മൂടുക എന്നുള്ള ലാൻഡ് ഫില്ലിംഗ് ഒരിക്കലും കേരളത്തിൽ നടക്കാത്തൊരു കാര്യമാണ് ഞാൻ ഈ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ ചിലർ വന്നിട്ട് പറയും ഒറ്റ ടെക്നോളജി ഉണ്ട് ഇതുകൊണ്ട് എല്ലാം പരിഹരിക്കാം പറ്റില്ല ഒരു ടെക്നോളജി കൊണ്ട് പരിഹരിക്കാവുന്നതല്ല കേരളത്തിലെ വിഷയം കേരളത്തിലെ വിഷയം അതിൽ അഡ്മിനിസ്ട്രേഷന് പങ്കുണ്ട് അതിൽ നമ്മുടെ ജീവിത ശൈലിക്ക് പങ്കുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് ജനങ്ങൾക്ക് പങ്കുണ്ട് ഇവരെല്ലാവരും ചേർന്നാലല്ലാതെ കേരളത്തിലെ മാലിന്യ സംസ്കരണം ഒരു പരിഹാരം ഉണ്ടാവില്ല പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പറയാം ഭരണപക്ഷമോ പ്രതിപക്ഷമോ മറ്റുപക്ഷമോ ഒക്കെ തമ്മിൽ പറയാം പക്ഷേ ഒരു സ്ഥലത്തും കഴിഞ്ഞ ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് വർഷമായി ജനകീയാസൂത്രണം നടപ്പാക്കിയ ഒരു പഞ്ചായത്തിൽ പോലും ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം ഇതുവരെ കേരളത്തിൽ സാധ്യമായിട്ടില്ല എന്നതാണ് സത്യം എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താചാലകം